മറ്റേ ചെരുപ്പിന്റെ ചെരുപ്പ് വേറെ കാണുന്നല്ലോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങൾ ഇന്ന് കുടുംബവിളക്കിൻ്റെ ലൊക്കേഷനിൽ ലൈവാണ്. അപ്പോൾ ഇവിടെ ഉള്ള ആർട്ടിസ്റ്റുകളും ഇവിടെ നടക്കുന്ന ഷൂട്ടിംഗ് വിശേഷങ്ങളും പിന്നെ ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. എല്ലാവരും ഓൺലൈനിൽ വരുന്നതേ ഉള്ളൂ. ഓക്കെ, സൂര്യ ഹലോ, സൂര്യ ഹായ്. ആര്യ മേനു ഹലോ, മുഹമ്മദ് ഗനി ഹായ്, ശ്രുതി ഹലോ, മിസ് യു അമ്മ ചേച്ചി താങ്ക് യു, ആൻഡ് സ്റ്റെഫി തങ്കച്ചൻ ഹായ്, ജിഷ രാജ് താങ്ക് യു, താങ്ക് യു. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും എന്താണ് പ്രാർത്ഥന കൊണ്ട് നമ്മുടെ സീരിയൽ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഇതേപോലെ തന്നെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പം എന്താണ് ഫസ്റ്റ് അത് ഫസ്റ്റ് എൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്, മാസ്ക് ഒക്കെ ധരിച്ച്. ഞങ്ങളുടെ ഹെയർ സ്റ്റൈലിസ്റ്റാണ് ചേച്ചിയാണ് ഞങ്ങളുടെ ലൊക്കേഷനിലെ. ചേച്ചി മാസ്ക് ഒക്കെ ഇട്ട് വിളിച്ച് നിൽക്കുകയാണ്. അടുത്തത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, ഞങ്ങളുടെ മുത്തശ്ശി. മുത്തശ്ശി പറയൂ, ലൈവാണ്. മുത്തശ്ശിക്ക് ഭയങ്കര പരാതിയാണ്, ഒരുക്കി ലൈവിൽ വിളിക്കുന്നില്ല, ഫോട്ടോയിൽ വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഭയങ്കര പരാതിയാണ്. പറ, വിശേഷങ്ങളൊക്കെ പറ. ദേവു പറ, നന്നായിട്ട് റിയൽ പേര് എന്താണ്? സ്വന്തം പേര്? എൻ്റെ പേര് ദേവി മേനോൻ എന്നാണ്. ആ, വിശേഷം പറയുമ്പോൾ നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവും എന്നോട്. ഞാൻ അങ്ങനെയൊന്നും ഉള്ള ആളല്ല കേട്ടോ, ചുമ്മാതാള് ഭയങ്കര പാവട്ട്. ഇപ്പൊ ക്യാരക്ടർ കണ്ടിട്ട് ക്യാരക്ടർ തന്നെ നമ്മള് ഡയറക്ടർ പറഞ്ഞ പോലെ ചെയ്യണു, അത്രേ ഉള്ളു കേട്ടോ. അപ്പം പുള്ളിക്കാരി എറണാകുളത്താണ്. ഷൂട്ടായിട്ട് വീട് ഷൂട്ടായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് നിൽക്കുന്ന ലൊക്കേഷനാണ്. അപ്പൊ മുത്തശ്ശി നിനക്ക് വിശേഷം പറയാനുണ്ടോ? പറയൂ. വിശേഷം നല്ല വിശേഷം, നിങ്ങളെല്ലാരും കുടുംബങ്ങളൊക്കെ കണ്ടെന്നറിയാം. നല്ല സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്, എന്നും അങ്ങനെ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്താണ് പരിചയപ്പെടാം. താങ്ക് യു മുത്തശ്ശി. സാറാണ് ഒരു നമ്മുടെ സീരിയൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് സാറ്. സാർ ലൈവ് ആണ് ഏഷ്യൻ പേജിലെ. ആ, ഞാൻ വേണുഗോപാൽ, ഇപ്പോൾ ഇന്നാണ് ജോലി ചെയ്യുന്നത്. ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കുടുംബത്തോടൊക്കെ എല്ലാവരും കാണുന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് വരണം തീരുമാനിച്ചത്. വിളിച്ചപ്പോൾ തന്നെ ആക്സെപ്റ്റ് ചെയ്തു, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഒരു ഒഴിവഴിവും പറഞ്ഞില്ല. കോവിഡ് ആണെങ്കിലും നന്നായിരിക്കുന്നു. എല്ലാവരും കാണുക, അവരുടെ ബെസ്റ്റും എല്ലാവരും പറയുക, അതാണ് തന്നെ ഞങ്ങൾക്ക് ആവശ്യം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സാർ. സാറിന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. അടുത്തത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഇപ്പം മുത്തശ്ശീന് പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് വേദികനെ ലൈവിൽ വരുമ്പോൾ കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ വേദികൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങളോട് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വേദികനെയാണ്. വേദിക കല്യാണമൊക്കെ കഴിഞ്ഞ് ഹണിമൂണൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചോളൂ. ഹലോ ഹലോ, ഹായ് ഹായ് എല്ലാവർക്കും. ഹായ്, സന്തോഷം. ശീതൽ ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് വേദിങ്ങനെ എന്താ ലൈവിൽ കൊണ്ടുവരാത്തതെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്. കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. ജോയൽ ഹായ്, ഈ സീരിയൽ കുറേ കുറേ മലയാളത്തിൽ മെസ്സേജ് വരുന്നുണ്ട്. എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഹായ്. ലോഡ്സ് ഓഫ് ലവ്, ലോഡ്സ് ഓഫ് ലവ്. ഷെറിൻ ഹായ്, സന്ധ്യ ഹായ്, പിന്നെ എന്തോ ഒരു സെക്കൻഡ് എന്ന് പറയണോ, ഒറ്റ സെക്കൻഡ്. വേദികയുടെ വിശേഷത്തിലേക്ക് വരാം. അതുവരെ നമ്മുടെ ലൊക്കേഷനിൽ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജസ്റ്റ് ഒന്ന് 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 സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാം. അപ്പം ഒന്ന് എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. ഇതാണ്, ഇത് ഞങ്ങളുടെ അസോസിയേറ്റ് അനേഷ്യൻ പേജിലെ ലൈവാണ്. ഷൺമുഖൻ ചേട്ടൻ എവിടെ പോകുന്നു? ബാക്കി ഞങ്ങളുടെ ക്യാമറ ടീമിനൊക്കെ പരിചയപ്പെടുത്തരാം. ഹരിച്ചേട്ടൻ, സോറി സോറി, രാഹുല്. അടുത്ത രാഹുല്, പിന്നെ നമ്മുടെ കുടുംബവിളക്കിന്റെ മെയിൻ ക്യാമറമാനെ പരിചയപ്പെടുത്തരാവേ. പറ, വിശേഷങ്ങൾ വേണം. ലൈവ് ആണ്, ഏഷ്യൻ പേജിന്റെ ലൈവ് ആണ്. ഏഷ്യൻ പേജ് ആണ്. നല്ല രീതിയിൽ പോകുന്നുണ്ട്, എല്ലാവരും കാണണം, അനുഗ്രഹിക്കണം.
താങ്ക് യു. അപ്പം നമ്മുടെ ക്യാമറ ടീമിനെ പരിചയപ്പെട്ടു. അടുത്ത ഇനി ഷൺമുഖചേട്ടൻ വിശേഷം പറഞ്ഞു, ബാക്കി ആൾക്കാരൊക്കെ പുറത്ത് നിൽക്കുകയാണ്, ഇരുട്ടാണ്. ഞങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളാണ്, ഏഷ്യൻ പേജ് ലൈവാണ്, ഏഷ്യൻ പേജ് ആണ്. അപ്പം ബാക്കി എന്താണ്, ബാക്കി വിശേഷങ്ങൾ? സാറിപ്പോൾ വരും. ട്രാൻഡത്ത് ഷൂട്ട് വെക്കോണ്ടിരിക്കുകയാണ്. ഇക്ക നമ്മുടെ ഏഷ്യൻ ലൈവിലെ പേജാണ്. നമ്മുടെ കുടുംബവിളക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് നമ്മുടെ എന്താണ് നിങ്ങളുടെ പ്രിയപ്പെട്ട വേദികേൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നോളൂ. അപ്പോൾ ചെറിയ ബ്രേക്കായിട്ട് എല്ലാ ലൊക്കേഷനിലും എല്ലാവരെയും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറേ കുറേ മെസ്സേജിൽ ക്യാമറ ചേട്ടൻ പോയി, ആ ക്യാമറ ചേട്ടൻ പോയി, കാരണം ലൊക്കേഷനിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ലൈവ് നടക്കുന്നത്. സുമിത്ര ചേച്ചി എവിടെ? ഇന്ന് സുമിത്ര ചേച്ചിക്ക് ഷൂട്ടില്ല, അത് പറഞ്ഞത് ശ്രുതിയാണ്. ഇന്നത്തെ ഷെഡ്യൂളിലില്ല. ഇന്ന് വേദിക സീക്വൻസസ് ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. അത് എന്താണെന്നുള്ളത് അത് ഇനിയും കാണാം. അതാണ് നമ്മുടെ എപ്പിസോഡ്. സോ ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോൾ അറിഞ്ഞതിൽ. മീര ചേച്ചി എവിടെയാണ്? മീര ചേച്ചിക്ക് ഇന്ന് ഷെഡ്യൂളില്ല. എന്താണ് ഫാൻസ് പവർ. ഹായ് 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 എല്ലാവർക്കും ഹായ്. സോ ഇതിപ്പോൾ ഒത്തിരി ഇപ്പോഴാണ് എനിക്ക് ശീതൾ പറഞ്ഞത്, ഇങ്ങനെ ലൈവ് എപ്പോഴും പോകുമ്പോൾ, എപ്പോഴും ശീതൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് ലൈവ് പോകുമ്പം എൻ്റെ സീക്വൻസ് ഉള്ള ഡേയ്സ്. നൈസ് വേദിക, ബ്യൂട്ടിഫുൾ. താങ്ക് യു ഷെമി. ഹായ്, ലവ് യു വേദിക. അശ്വതി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വേദിക പ്ലീസ് ലീവ്. സിദ്ധാർത്ഥ്, ആര്യ, ഇത് ഞാനൊന്നും ചെയ്തല്ല, സ്ക്രിപ്റ്റിൽ വരുന്നതാണ് കേട്ടോ. എനിക്ക് എൻ്റെ റീസെൻ്റ്ലിയാണ് മാരേജ് കഴിഞ്ഞത്. ഇത്ര പേർക്കത് അറിയാം. എനിക്ക് തോന്നുന്നു നവംബർ 4th എൻ്റെ മാരേജ് ആയിരുന്നു, ഡിസംബർ 4th എൻ്റെ റിസപ്ഷൻ ആയിരുന്നു. ഇപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തു നിന്ന് ഒരു ദിവസം ഇന്നലെയാണ് വന്നത്. സോ എൻ്റെ ഫസ്റ്റ്, അല്ല, ഇതെൻ്റെ രണ്ടാമത്തെ ഷെഡ്യൂളാണ് ആഫ്റ്റർ മാരേജ്. അപ്പോൾ ഭയങ്കര എന്താണ് സൂപ്പർ ആക്ടിങ് വേദിക, ഭവിത, ഹായ് 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 ഹായ്. സോ അങ്ങനെയൊക്കെ പോകുന്നു. നല്ല രീതിയിൽ ഷൂട്ടിങ്ങും കാര്യങ്ങളുമായിട്ട് എൻ്റെ പോകുന്നുണ്ട്. സോ എൻ്റെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ ചോദിക്കാട്ടോ, ലൈവ് ഞാൻ റീഡ് ചെയ്യാം. കാവേരി യുലു ഗോജിയസ് വേദിക, ആക്ടിങ് സൂപ്പർ, താങ്ക് യു ശ്രുതി. സജിത, ഹായ്, ലുക്കിംഗ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ശ്രുതി. ബിനു, ഹായ്, ലവ് യു എന്ന് പറഞ്ഞിട്ട്, ലവ് യു ടു എന്ന് പറയാൻ പറ്റില്ല, സോറി. എൽബിൻ, വേദിക ആൻഡ് സിദ്ധാർത്ഥ, സൂപ്പർ പെയർ, താങ്ക് യു സോ മച്ച്. അങ്ങനെ കുറേ 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 വരുന്നുണ്ട്. താങ്ക് യു ഫോർ ദ ലവ്. കുറേ പേര് ഇനി പരിചയപ്പെടുത്താനുണ്ട് ബാക്കിൽ. അപ്പോൾ ഇത്ര സ്നേഹം തന്നതിൽ ഒത്തിരി സന്തോഷം. ഇതുപോലെ തന്നെ വേദികനെയും ടീംസിനെയും കുടുംബവിളക്കിനെയും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. എൻറ്റയർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സീരിയലാണെന്നറിയാം. ഇതുപോലെ തന്നെ സ്നേഹിക്കുക, ഞങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ലോട്ട്സ് ഓഫ് ലവ്. ഇനി വേറെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് ഇതാണ് ഇതുവരെ കാണാത്ത നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുള്ള ചേട്ടനാണ്. ഇപ്പം പോലും എനിക്ക് കാപ്പി കൊണ്ടുവന്ന് തോന്നും. സോ ഇതാണ്, എങ്ങനെയുണ്ട് കുടുംബ വിളക്കിൻ്റെ? ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്നുള്ള ഇതാണ്, ഇനി ബുദ്ധിമുട്ടിപ്പിക്കുക. സോ ഇതാണ്. പിന്നെ അവിടെ ബാക്കിൽ ഇതോ അവിടെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഡയറക്ടർ മഞ്ജു ധർമ്മൻസ്. സോ ഇതാണ് ഞങ്ങളുടെ ടീമിൻ്റെ ഡയറക്ടർ. അദ്ദേഹം അവിടെ സെറ്റ് നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷൂട്ടിങ്ങിലാണ്. പിന്നെ ഇതെല്ലാവരെയും ആനന്ദേട്ടനെയൊക്കെ കാണിക്കുക. അപ്പം ബൈ, ടേക്ക് കെയർ, ബൈ. അപ്പോൾ ഇനി നമുക്ക് പരിചയപ്പെടാം ആനന്ദേട്ടനെ. ആനന്ദേട്ടൻ്റെ പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരും ന്യൂസിലൂടെ കാണിച്ചിട്ടുണ്ടാകും. ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇപ്പം ജോയിൻ ചെയ്തതേ ഉള്ളൂ. സോ നമുക്ക് ആനന്ദേട്ടൻ്റെ വിശേഷങ്ങളൊന്ന് പരിചയപ്പെടാം. ഹലോ പുള്ളിക്കാരന്, നിങ്ങൾക്ക് നേരം നിൽക്കാൻ പറ്റത്തില്ല. ഹലോ, നമ്മുടെ ഏഷ്യൻ ലൈവിൻ്റെ പേജാണ് കുടുംബവിളക്കിലെ. സോ പറഞ്ഞോളൂ വിശേഷങ്ങളൊക്കെ. ഹായ്, ഗുഡ് ഈവനിങ് ഏഷ്യൻ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഇതിൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ.
ഒരു സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. ഇന്നലെ പന്ത്രണ്ട് സിനിമകൾ എടുക്കാൻ പറ്റി. പഴയതുപോലെ തന്നെ കുടുംബാധികം ശക്തി കൂടി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരിക്കണം. ആ കഥാപാത്രത്തിനോട് തോന്നുന്ന ദേഷ്യം ഒരിക്കലും എന്നോട് തോന്നിയത് ഞാൻ വളരെ അഞ്ച പാവമാണ്. അമ്മയെ ഒരുപാട് 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 സ്നേഹിക്കുന്ന അമ്മയുടെ സ്നേഹം കൊണ്ടാണ് നമ്മുടെ എല്ലാ വ്യക്തികളും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു സ്റ്റേജ് വരെയെങ്കിലും എത്താൻ സാധിച്ചത്. നമ്മുടെ സ്വന്തം അമ്മയോടുള്ള സ്നേഹവും അമ്മ തിരിച്ച് നമുക്ക് തരുന്ന പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ കൊണ്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ നമ്മുടെ കുടുംബവിളക്കിന് കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗിലും നമ്മൾ വീണ്ടും കൂടിയിരിക്കുകയാണ്. നമ്മൾ താഴേക്ക് പോയിട്ടുള്ള ഏഷ്യാനെറ്റിലെ ഓഫ്കോഴ്സ് എല്ലാ സീരിയലും നല്ല റേറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ കമ്പാരിറ്റീവ്ലി നമ്മുടെ കുടുംബവിളക്ക് കുറച്ച് ടോപ്പ് റേറ്റിംഗിലാണ്. സോ അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ ഓരോരുത്തരും തന്ന സ്നേഹവും സപ്പോർട്ടുമാണ് നമ്മൾ വീണ്ടും റേറ്റിംഗിൽ താഴേക്ക് പോകാതെ മുന്നിലേക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ പുറകിൽ എവരാണെന്നൊന്നും പറയുന്നില്ല. ഞങ്ങൾ നമ്മളോട് തന്നെയാണ് കുടുംബവിളക്കിന് ഞങ്ങളുടെ കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗുമായിട്ട് ഞങ്ങൾ നമ്മളോട് തന്നെ മത്സരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും കാണുക, എല്ലാവരെയും സ്നേഹിക്കുക. എല്ലാവരും ആക്ടേഴ്സാണ്, അവരവരുടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ ചേർന്നുള്ള അങ്ങനെയുള്ള കഥാപാത്രങ്ങളെല്ലാം വന്നാൽ മാത്രമേ ഒരു നല്ലൊരു സ്റ്റോറിയായിട്ട് മുമ്പോട്ട് പോകുള്ളൂ. അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ ഇനിയും പോട്ടെ. നമ്മുടെ വരുന്ന 200-ാമത്തെ എപ്പിസോഡാണ് ട്യൂസ്ഡേ. അതുപോലെ നമുക്ക് 400, 600, 800, 1000 ഒക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ. ഞാൻ മാത്രമല്ല, ഇവിടെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഞാനുമായിട്ട് സ്പെൻഡ് ചെയ്തില്ല. ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മെസ്സേജുകളൊക്കെ വരുന്നത് കാണുന്നുണ്ട്. എല്ലാവർക്കും മെസ്സേജ്, എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. എൻ്റെ ക്യാമറാമാനായിട്ട് നിൽക്കുന്നത് എൻ്റെ പെങ്ങളൂട്ടിയാണ്. എനിക്ക് വയ്യാത്തോണ്ടാണ് കേട്ടോ അടിപൊളി ബെൽറ്റൊക്കെ കെട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ആനന്ദേട്ട. നമ്മൾ ആനന്ദേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇനി അധികം നമ്മൾ മീഡിയസിൽ നിന്നും ആക്റ്റീവ് അല്ലാത്ത ഒരാളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ചേച്ചി അവിടെ നിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചി അറിയാലോ, സീരിയലിനുപരി ഫിലിമിലൊക്കെ അത്യാവശ്യം നല്ല ആക്റ്റീവാണ്, നല്ല തിരക്കുള്ള ഒരു ആക്ട്രസ് ആണ്. അപ്പം ഇന്ന് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ചേച്ചീൻ്റെ പുതിയ സിനിമാ വിശേഷങ്ങളും കുടുംബ വിശേഷങ്ങളും നമ്മുടെ കുടുംബ വിളക്കിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. കാണാം ചേച്ചി വന്നിട്ട്. ഹായ്, നമസ്കാരം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെല്ലാം ആനന്ദ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാണ്? ഏതായാലും എന്നെ രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരു കാര്യമുണ്ട്. മഞ്ജു ചേച്ചിയുടെ ജീവിതത്തിലെ ഫസ്റ്റ് ലൈവാണ്. എന്തൊരു വലിയ പ്രത്യേകത കൂടി നമ്മുടെ ഈ ലൈവിനുണ്ട്. ചേച്ചി എന്നെ വിളിച്ചത് കൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. വലിയ പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ എന്തെങ്കിലും ചേച്ചിയോട് ചോദിക്കാനുണ്ടെങ്കിൽ, അപ്പം സ്ഥിരമായിട്ട് വരുന്നവരോട് നിങ്ങൾ നോർമലി എല്ലാം ചോദിക്കാറുണ്ട്. അപ്പൊ ചേച്ചി അങ്ങനെ കിട്ടാറില്ല. അപ്പൊ വളരെ റയറായിട്ട് വരുന്ന റയർ പ്ലീസ് ആണ്. സോ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ചേച്ചിയോട് ചേച്ചിയുടെ ലൈവിലുണ്ട്. നിങ്ങൾക്കൊക്കെ ചേച്ചി മെസ്സേജ് ഒന്നും ഇട്ടിരുന്നു. ഐ ലവ് യു, ഐ ലവ് യു സുത്രാമ്മ എല്ലാം. ഓക്കെ ഓക്കെ. ഹായ് 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 രേഷ്മ, രുക്മിണി വസുദേവൻ. ഹായ് രുക്മിണി ചേച്ചി. ആശ, ഹലോ ഹലോ ആശ, സോണി, വിനോജ്, വേദിക, സൂപ്പർ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഹായ് സർ, ഐ ആം നന്ദന. ഹായ് നന്ദന, നന്ദന, ഹൗ ആർ യു നന്ദന? ശരണ്യ ചേച്ചി. ഓക്കെ, ആരെങ്കിലും എന്റെ പേര് ഓർക്കുന്നുണ്ടല്ലോ. ശരണ്യ ചേച്ചി, ചേച്ചിയോടാണ് ചേച്ചിയോട് പറയാനുള്ളത്. മെസ്സേജ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വിനു, പിന്നെ ആര്യ മേനോൻ. ഹായ് ഹായ് ആര്യ. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ സീരിയൽ കണ്ടിട്ട് അതിന് നല്ലോണം സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്തപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കൊച്ചു ഡോളാണ്. പ്രതീക്ഷനെ വിളിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രതീക്ഷ ഇന്നത്തെ ഷൂട്ടിൽ ഇല്ല. പ്രതീക്ഷ ഡെഫിനറ്റ്ലി നാളെ ഉണ്ടാവും. അപ്പൊ നാളത്തെ ലൈവിൽ ലൈവ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതീക്ഷ ഉണ്ടാവും കേട്ടോ. കാണുന്നുണ്ടോ? ഓക്കെ, ശരി ശരി. എന്ത് ചെയ്യാം, ഞാൻ പാവമൊക്കെ മാറി പണ്ടായിരുന്നു പാവം. ഇപ്പൊ ഭയങ്കര മൂശട്ടയാണ് ചെയ്യുന്നത്. ഏതായാലും ഗ്ലിസ് തന്നിട്ട് കണ്ണൊന്നും കറക്കേണ്ട കാര്യമെന്നില്ല. നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ്. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇനി നമുക്ക് അടുത്തത് കേക്കിനെ പരിചയപ്പെടാം. കേക്കിനെ നിങ്ങൾ ഇപ്പോഴും നമ്മുടെ ഓരോരോ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുന്നതാണ്. അപ്പം എന്തായാലും കേക്കിനെ കൂടെ ഒന്നും ഞാൻ പരിചയപ്പെടുത്തി തരാം. കേക്കെ, കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ FB പേജിലൂടെ പറയൂ. പിടിച്ചോ, ഹലോ എവ്രി വൺ, ഫോൺ പിടിച്ചോ, ഫോൺ പിടിച്ചോ, സംസാരിച്ചോ. നമസ്കാരം. സീരിയൽ സൂപ്പർ, താങ്ക് യു. നാരായണൻകുട്ടി ഹലോ, ഹായ്. സുമിത്ര, സുമിത്ര ഇന്ന് ഷൂട്ടിലില്ല. ഹായ് അജു, ഹായ് അനു. ശ്രീജിത്ത് സൂപ്പർ. നന്ദനന്ദന ഹായ്.
ഹലോ ഞാൻ ഷൂട്ട് കാണിച്ചു തരാം. അപ്പം നമുക്ക് സമയം ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് പാക്കപ്പിൻ്റെ ഒക്കെ സമയം ആയതുകൊണ്ടും ഷോ സീന് തീർന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും, സാറും അതിൻ്റെ തിരക്കിലാണ്. അതാ നമ്മുടെ മേക്കപ്പിൻ്റെ ഹരിയാണ് നമ്മളെയൊക്കെ നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്, മേക്കപ്പിൻ്റെ ആളാണ്. ഓക്കെ, താങ്ക് യു കൂട്ടാ. കമ്പനി ആരാണ് പരിചയപ്പെടുത്തി? ചേച്ചിനെ പരിചയപ്പെടുത്തി. ഞങ്ങളുടെ ഹെയർ ആർട്ടിസ്റ്റ്. ഞാൻ നേരത്തെ മാസ്ക് വെച്ചായിരുന്നു. ഇത് ഞങ്ങളുടെ അമ്മ, എൻ്റെ അമ്മ. അതൊക്കെ മാമിച്ചു അമ്മ. ലവ് യു ഓൾ. ഓക്കെ, അപ്പം അപ്പം നമ്മുടെ ഇപ്പം ലൊക്കേഷനിലുള്ള ആൾക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ആരും വന്നിട്ടില്ല. ഇപ്പം നമ്മുടെ അനങ്ങി ചേച്ചി വന്നിട്ടില്ല, എൻ്റെ അമ്മയായിട്ട് മീര ചേച്ചി വന്നിട്ടില്ല. ഇവരാരും ലൊക്കേഷനിലില്ല. അതാണ് ആരെയും വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പം ഉള്ളവരുടെ വിശേഷങ്ങളൊക്കെ ഞാൻ മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടുന്ന് മാറേണ്ടി വരും. ഇവിടെയാണോ ഇവിടുന്ന് മാറേണ്ടി വരുമോ? ഡയറക്ടറിൻ്റെ പേര് മഞ്ജു ധർമ്മൻ എന്നാണ്. മഞ്ജു സാറാണ് ഞങ്ങളുടെ ഡയറക്ടർ. ലൈറ്റ് ഓഫ് ആക്കി തന്നത്. പിന്നെന്താ വിശേഷം? ആരുടെ മെസ്സേജ് ഒന്ന് വായിച്ചിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ, ഈ ലൊക്കേഷൻ ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള തിരക്കാണ് കേട്ടോ. അല്ലാണ്ട് ആരെയും അവോയ്ഡ് ചെയ്തതല്ല. ഹലോ ചേച്ചി. അനിലാൽ. ഹലോ ഐ സൂപ്പർ, താങ്ക് യു. സുനിത. ഹലോ ചേച്ചി. സി എ അഞ്ജുഷ. ഹായ് ജോൾ മാത്യു. ഹലോ വിനു. ഇ ഹലോ ജോൾ മാത്യു. ഓക്കെ, വേദിക ചേച്ചിയൊക്കെ അപ്പുറത്തിൻ്റെ മാം. മീര മാം, ഞാൻ പറഞ്ഞ ഷൂട്ടിൽ നമ്മുടെ ലൊക്കേഷൻ അതുകൊണ്ടാണ് മാമിനെ കാണിക്കാൻ പറ്റാത്തത്. ഹലോ. എൻ്റെ സെൽഫ് ഇൻട്രോ എന്ന് വെച്ചാൽ, എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എൻ്റെ റിയൽ നെയിം അമൃത നായർ എന്നാണ്. സ്വന്തം സ്ഥലം പത്തനാപുരത്താണ്, പത്തനാപുരം പുന്നല എന്ന് പറയും. പക്ഷേ ഞാൻ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഫാമിലിയായിട്ട് ഭാഗത്താണ് താമസിക്കുന്നത്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മുടെ അഭിനയ രംഗത്തേക്ക് വന്നത്. പിന്നെന്താണ്, ഇപ്പം അത്യാവശ്യം നന്നായിട്ട് പോകുന്നു. എസ്പെഷ്യലി കുടുംബവിളക്കത്തിൽ വന്നതിൽ പിന്നെ നല്ല അത്യാവശ്യം നല്ല റീച്ചുണ്ട്. എല്ലാവരും പെട്ടെന്ന് ശീലം എന്ന് പറഞ്ഞാൽ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അത് ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർ തന്ന വലിയൊരു അംഗീകാരമാണ്. കാരണം എന്താണ്, ആസ് എൻ ആർട്ടിസ്റ്റ് ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. യൂട്യൂബിലൊക്കെ എന്നെ തെറി വിളിക്കുന്നത് കേൾക്കുമ്പോഴും അത് ശീതൾ എന്ന ക്യാരക്ടറിനെ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയും. അതുപോലെ തന്നെയാണ് മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിലും അനുപത്തേട്ടനാണെങ്കിലും വേദിക ചേച്ചിക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ആ എന്താ പറയുക, ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളിപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. സീരിയലിൽ നല്ല റേറ്റിംഗ് ഉണ്ട്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അതും ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് തന്നെയാണ് അതിൻ്റെ ഒരു എന്താണ് താങ്ക്സും എല്ലാം അറിയിക്കേണ്ടതും. ഏത് ക്ലാസ്സിലാണ് പഠിക്കുക? ഞാൻ ഡിഗ്രി കഴിഞ്ഞു കേട്ടോ. ഗുഡ് ആക്ടിങ്. താങ്ക് യു സുന്ദര ചേച്ചി, രമേശ് ചേട്ടാ. ഹലോ, നമസ്കാരം. പിന്നെന്താ, ഇനി എന്താ വിശേഷങ്ങൾ പറയാം? അപ്പം തുടർന്നും നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി എപ്പിസോഡുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ ഒരു ലുക്കൊക്കെ കാണുമ്പോഴേ അറിയാലോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. സോ ഈ തരുന്ന സപ്പോർട്ട് അതേപോലെ മുന്നോട്ട് പോവുക. നമ്മുടെ സീരിയൽ അര മണിക്കൂറേ ഉള്ളൂ, പക്ഷേ ഇവള് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യില്ല. നോൺ സ്റ്റോപ്പാണ് ഇവളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ആർക്കും ലൈവ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല, ആർക്കും ഇവിടെ ഉറങ്ങാൻ പറ്റില്ല. ഇവളിങ്ങനെ എല്ലാ മെസ്സേജുകളും വായിച്ച്, ആക്ച്വലി എല്ലാ മെസ്സേജുകളും വായിക്കണം. നമ്മളെ കാണുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരുമാണ് ഈ ലൈവ് കണ്ട് ലൈവിലേക്ക് വന്ന് മെസ്സേജ് ചെയ്യുന്നത്. സോ ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ എന്നാലും ഇവൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഡയറക്ടർ സംസാരിക്കാത്തത് നമ്മുടെ മേക്കപ്പിൻ്റെ സമയമായി. ഫൈനൽ കുറച്ച് ഷോർട്ട് സീനുകളും കൂടെ തീരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ്. അത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ കുടുംബവിളക്കിൽ എല്ലാ മെമ്പേഴ്സ് ഇന്നത്തെ ലൈവിൽ വന്നിട്ടില്ല. കാരണം ഇന്ന് ഇവിടെ ഉള്ളവരാണ് വന്നത്. നാളെ ഇന്നുള്ളവരൊന്നും നാളെ ഉണ്ടാവില്ല. അപ്പോൾ നാളെ ഉള്ളവരൊക്കെ നാളത്തെ ലൈവിൽ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെയും നാളത്തെയും കൂടെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹായ്. മൈ ഫേവറേറ്റ് സീരിയൽ വിനു. താങ്ക് യു വിനു. നിതിൻ ആൻ്റണി സമ്പത്തിനെ കാണിക്കും. സമ്പത്ത് ഇവിടെയില്ല, സമ്പത്ത് ചെന്നൈയിലാണ്.
തമിഴ് സീരിയലിൻ്റെ വർക്കിലാണ്. നമ്മുടെ ഇന്നത്തെ വർക്കിലില്ല. ഹായ് ആനന്ദ്, സുഖമാണോടാ? ഹായ് ഹായ് അനീഷ, സുഖമാണ് അനീഷ? ഫൈൻ, സുഖമായിട്ടിരിക്കുന്നു. സീരിയൽ കാണുക അനീഷ. കുഞ്ഞുങ്ങളൊക്കെ സുഖമായിരിക്കുന്നല്ലോ. അപ്പൂസിനൊക്കെ സുഖമാണോ? ഫാത്തിമ, ഫാത്തിമ പാത്തു, ഹായ് ഫാത്തിമ, അസ്സലാമു അലൈക്കും ഫാത്തിമ. മുഹമ്മദ് ഫൈസൽ, മുഹമ്മദ്, അസ്സലാമു അലൈക്കും ഫാത്തിമ പാത്തു. വീണ്ടും ചേച്ചി വിളിക്കുന്നുണ്ട്, നിന്നെ വിളിക്കുന്നത്. എന്തോ എന്തോ എന്തോ. അപ്പം താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എല്ലാവരുടെയും മെസ്സേജ് റിപ്ലൈ തരാൻ പറ്റിയില്ല. വിശേഷങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എല്ലാം മോൾ ശീതൽ എന്ത് ചെയ്യുന്നു, പഠിക്കുകയാണോ? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, മിണ്ടരുത്. അല്ല, അതിനിടയിൽ ഒന്ന് നിർത്തിയിട്ട് പോടി, നിന്റെ വാചകമടി ഞാൻ മെസ്സേജ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ വന്നത് ഏഷ്യാനെറ്റിൻ്റെ പേജിലാണ്. നമ്മുടെ ഏഷ്യാനെറ്റിലെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ പ്രോഗ്രാം കാണുന്ന, നമ്മുടെ സീരിയൽ കാണുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് വന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ആ പേജ് വന്ന് നിങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെയിലി സ്ക്രോൾ ചെയ്ത് പോകാം. നിങ്ങളുടെ പേജിലേക്കല്ല ഞങ്ങൾ വന്നത്, ഏഷ്യാനെറ്റിൻ്റെ പേജിൽ കുടുംബോള ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സൊക്കെയാണ് വന്നത്. അപ്പോൾ ദൈവം ഇഷ്ടമില്ലെങ്കിൽ പോവാ, ഇറിറ്റേറ്റ് ചെയ്യുന്ന മെസ്സേജ് ആയിരിക്കുക. ഒരുപാട് മെസ്സേജുകൾ നമുക്ക് അങ്ങനെയുള്ള മെസ്സേജുകളാണ് വരുന്നത്. അതിൽ നിന്നും ഒരു ഇറിറ്റേറ്റിംഗ് തോന്നുന്ന രീതിയിലുള്ള മെസ്സേജ് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു മറുപടി തന്നത്. അത് അഹങ്കാരമോ വേറെ ഒന്നുമായിട്ട് വിചാരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോകാം. നമ്മൾ നിങ്ങളുടെ പേജിലേക്കല്ല വന്നത്, നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ നമ്മുടെ ഒഫീഷ്യൽ പേജിലേക്കാണ് വന്നത്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ സീരിയലിനെ സ്നേഹിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ആ ലൈവിൽ വരികയും കാണുകയും നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ, ബൈ. താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം മെസ്സേജ് എല്ലാവർക്കും താങ്ക് യു. ആതിര ഇല്ല, മാം ഇല്ല, നൂബിനില്ല, മുത്തശ്ശനില്ല, അതുപോലെ തന്നെ സുമേഷ് എന്നില്ല. അവരൊന്നും നമുക്ക് ഇന്നിപ്പോൾ ലൊക്കേഷനിൽ അവരാരും ഇല്ല. അല്ലെങ്കിൽ അവരുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വിശേഷങ്ങൾ നിങ്ങളിൽ എത്തിച്ചേരെ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഓൾ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായതിന്. താങ്ക് യു, താങ്ക് യു. അങ്ങനെ അടുത്ത കുറേ പുതിയ വിശേഷങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു, ബൈ, ആൻഡ് ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.